എല്ലാവർക്കും കിട്ടിയ സമ്മാനം അത് വോട്ടല്ലേ തോന്നിയാസ ചീട്ടല്ല ഈ ഇലക്ഷനൊക്കെ വരികയാണ് നമ്മുടെ വോട്ട് തോന്നിയവാസ ചീട്ടാക്കി മാറ്റണ്ട നമുക്ക് നല്ലത് ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് വാർത്തകളുമായി ഉരുപിടിച്ച വാർത്തകളും ഇന്നിവിടെ നിൽക്കുകയാണ് അപ്പോൾ ഉരുപിടിച്ച വാർത്തകൾ കാണുന്ന എല്ലാ പ്രിയ ചങ്ങാതിമാർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവിയുടെ പ്രധാനപ്പെട്ട മുങ്ങിക്കപ്പലുകൾ അഞ്ചെണ്ണം ആന്ധ്രാ തീരത്തേക്ക് കുതിച്ചു ഇന്നലെ നടന്ന ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായി ഇറങ്ങിത്തിരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ബംഗാൾ ഉൾക്കടലിൽ കാണാനില്ല എന്ന പരാതിയെ തുടർന്നാണിത് ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ 10 മണിക്കൂറായി തിരച്ചിൽ നടത്തുന്ന മുങ്ങിക്കപ്പലുകൾക്ക് കോൺഗ്രസിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കൂടെ ചാടിയ സഹോദരങ്ങളായ CPI CPM എന്നിവരെയും തിരയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയ പരാജയത്തെ തുടർന്ന് തെലങ്കാന PCC അധ്യക്ഷൻ ഉത്തംകുമാർ റെഡ്ഡി നേരത്തെ രാജിവെച്ചിരുന്നു പാർട്ടി മുൻ അധ്യക്ഷനും പാർട്ടിയുടെ ആജീവനാന്ത അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മകനുമായ രാഹുൽജി ഈ നടപടിയിൽ അത്ഭുതം പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കാനല്ലാതെ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഏതായാലും സീറ്റൊന്നും കിട്ടാതെ തോറ്റു തുന്നം പാടിയ സ്ഥിതിക്ക് രാജിവെച്ച അധ്യക്ഷൻ ഉടൻ തന്നെ തായ്ലാൻഡിലേക്കോ അതുമല്ലെങ്കിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്കോ ഒരു വിനോദയാത്ര പോകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു ഡൽഹിയിൽ നടക്കുന്ന സമരം കണ്ടാൽ തോന്നും ഇന്ത്യയിലെ കർഷകർ മുഴുവനും പഞ്ചാബിലും ഹരിയാനയിലും മാത്രമാണെന്ന് ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലുമുള്ള കർഷകർ ശരിക്കും കർഷകർ തന്നെയല്ലേ എന്തുകൊണ്ടായിരിക്കും അവർ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്നാണ് ഊരിപ്പിടിച്ച വാർത്തകൾ ആദ്യം ആലോചിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ പഠനം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ കൊല്ലം ജില്ലയിൽ ജീവിക്കുന്ന ഒരാൾ ഡ്രൈവിംഗ് പഠനത്തിന് ശേഷം ടാക്സി ഡ്രൈവർ ആവാൻ ശ്രമിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ മാത്രം ടാക്സി ഓടിച്ചാൽ മതി എന്ന് അയാളോട് പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ആലപ്പുഴയിലെ ഒരു മത്സ്യകർഷകൻ കൃഷി ചെയ്ത 100 കിലോ കരിമീൻ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതും ശരിയാണോ കോഴിക്കോടുള്ള കബീറിന് കോഴിക്കോടുള്ള കടകളിൽ മാത്രമേ പൊറോട്ട അടിക്കാൻ പാടുള്ളൂ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ബാംഗ്ലൂരിൽ പോയി പൊറോട്ട അടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്തനംതിട്ട ജില്ലയിലെ ഒരു റബ്ബർ കർഷകൻ വെട്ടിയെടുക്കുന്ന റബ്ബർ പാൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ വിറ്റഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ കൂടുതൽ വില ലഭിക്കുന്ന കൊച്ചിയിലോ മറ്റോ കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ വയനാട്ടിൽ ഏലം കൃഷി ചെയ്യുന്ന ഒരു ഏല കർഷകൻ അവൻ ഉണ്ടാക്കുന്ന ഏലം വയനാട്ടിൽ തന്നെ വിൽക്കണം എന്ന് നിർബന്ധിക്കുന്നത് ശരിയാണോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലുമുള്ള ആൾക്കാർ അവരവരുടെ നിർമ്മാണ വസ്തുക്കളോ കൃഷിവിളവോ കഴിവുകളോ അതാത് ജില്ലകളിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ് പാട്യാലയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അവൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് കൂടുതൽ വില ലഭിക്കുന്ന ജലന്ധറിൽ കൊണ്ടുപോയി വിൽക്കരുതെന്നും പറഞ്ഞാണ് ഇടതുപക്ഷ സഹാക്കന്മാർ അടക്കം കിടന്ന് ഗോ ഗോ വിളിക്കുന്നത് മൂന്നാറിലെ മാട്ടുപെട്ടിയിലും തമിഴ്നാട്ടിലെ കമ്പം തേനിയിലുമൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കർഷകരിൽ നിന്നും ചെറിയ പൈസയ്ക്ക് വാങ്ങി 7 കൈകൾ മറിഞ്ഞ് കേരളത്തെ കടകളിലെത്തുമ്പോഴേക്കും വില 20-30 ആയി അത് വാങ്ങി ഉപയോഗിക്കുന്ന നമ്മൾക്ക് എന്ത് കർഷകർ എന്ത് ഇടനിലക്കാർ എന്ത് വിലക്കയറ്റം ഇവന്മാർ യഥാർത്ഥത്തിൽ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായി അഭിനയിക്കുകയാണോ ഇതൊക്കെയാണ് ഉരുപിടിച്ച വാർത്തയ്ക്ക് ഇനി അറിയാനുള്ളത് അങ്ങനെ ജനകോടികൾ ലോകത്തെമ്പാടും കാത്തിരുന്ന ആ ദിവസങ്ങൾ വരികയായി കൊറോണയ്ക്കുള്ള മരുന്ന് ഉടൻ തന്നെ എത്തുമെന്ന് ഏകദേശം ഉറപ്പായി പക്ഷേ കേരളത്തിന് സന്തോഷിക്കാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു കോവിഡ് മാറിയാലും കോവിഡാനന്തര നെഞ്ചിടിപ്പ് എന്ന അത്യപൂർവ രോഗത്തിനുള്ള മരുന്ന് എപ്പോൾ കണ്ടുപിടിക്കും എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി സഖാവിൻ്റെ ഏറ്റവും അടുപ്പക്കാരനും കുടുംബ സുഹൃത്തും ഓഫീസിലെ ഉന്നതനുമായ CM രവീന്ദ്രനാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് തന്നെ പുതിയ വെല്ലുവിളിയുമായി എത്തിയിരിക്കുന്നത് കോവിഡാനന്തര നെഞ്ചെടുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പേര് നല്ല പേരല്ലേ പാളയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയായ UKG സെൻ്ററാണ് ഈ രോഗത്തെ ആദ്യമായി കണ്ടെത്തിയത്
രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിൻ്റെ നോട്ടീസ് ലഭിക്കുന്നത് വരെ രോഗമുണ്ടെന്ന് തിരിച്ചറിയാൻ രോഗിക്കോ മറ്റുള്ളവർക്കോ കഴിയില്ല എന്നതാണ്. നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖം വിളറി വെളുക്കുകയും നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്ത് രോഗി അവശനിലയിലാകും. അവശനിലയിലായ രോഗിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അന്വേഷണ സംഘങ്ങൾ അടക്കം മറ്റാരും സമീപിക്കാതെ പൊറോട്ടയും മത്തിക്കറിയും നൽകി സമീപിക്കും. ഈ അപൂർവ രോഗത്തെക്കുറിച്ച് പഠിക്കാനായി ലോകാരോഗ്യ സംഘടനയുടെ ഒരു വലിയ സംഘം ഉടൻ തന്നെ തിരുവനന്തപുരത്ത് UKG സെൻറ്ററിൽ എത്തും എന്ന് അറിയുന്നു. കൊറോണ രോഗത്തിന് പലവിധ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും കൊള്ളക്കാർക്കും മോഷ്ടാക്കൾക്കും മാത്രം പിടിപെടുന്ന ഒരു വകഭേദം ഇതിന് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കേരളത്തിലെ UKG സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ UKG സെൻറ്ററിനെ ലോകാരോഗ്യ സംഘടനയും ലോക സാമ്പത്തിക തട്ടിപ്പ് ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയായ വിജയ് ഫൗണ്ടേഷനും ആശംസകൾ അറിയിച്ചു. ഈ രോഗം നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ ചെയർമാനായ വിജയ് മല്യയ്ക്ക് ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടാനാകുമായിരുന്നു എന്ന് ചെയർമാൻ വിഷമത്തോടെ ഓർമ്മിച്ചു. കോവിഡാനന്തര നെഞ്ചെടുപ്പെന്ന ഈ അത്യപൂർവ രോഗത്തിന് കൊയ്നാ ഗുളിക അത്യുത്തമമാണെന്ന് ഡൽഹിയിൽ ആസ്ഥാനമായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള കോവിഡാനന്തര നെഞ്ചെടുപ്പ് രോഗികളായ രവീന്ദ്രനും ശിവശങ്കർക്കും ഉടൻ തന്നെ കൊയ്നാ ഗുളിക എരുമപ്പാലിൽ ചേർത്ത് നൽകാൻ കഴിയും എന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. പിന്നെ നമ്മുടെ CM രോഗേന്ദ്രൻ സഖാവ് മാത്രമല്ല, അമ്മാവൻ്റെ മകനും കുഞ്ഞമ്മയുടെ മകനും മരുമകനും മരുമകളും ഒക്കെ തന്നെ ചേർന്നുള്ള ഒരു ലിമിറ്റഡ് കറക്ക് കമ്പനി ഇന്ത്യയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ഉരുപിടിച്ച വാർത്തകൾ അറിഞ്ഞത്. നേരത്തെയുള്ള സെറ്റപ്പാണെങ്കിലും എല്ലാം പരമ രഹസ്യമായിരുന്നു എന്നതുകൊണ്ട് ആരും അറിഞ്ഞിരുന്നില്ല എന്ന് സാരം. പിന്നെ രോഗേന്ദ്രൻ്റെ വീട്ടുകാരി വക മണ്ണുമാന്തി യന്ത്രം ഊരിപ്പോകുന്ന സൊസൈറ്റിക്ക് മാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന വമ്പൻ ഏർപ്പാടുമുണ്ട് കേട്ടോ. മണ്ണുമാന്തിയുടെ വാടക കേട്ടാൽ മൊത്തം ഊട്ടുരാജാക്കന്മാർ പോലും തൊഴുതു നമസ്കരിച്ചു പോകും. പിന്നെ ഒറ്റ കാര്യം കൂടി, രോഗേന്ദ്ര മണ്ണുമാന്തി അസോസിയേറ്റ്സിൻ്റെ മണ്ണുമാന്തി യന്ത്രം ഊരിയെടുക്കും സൊസൈറ്റിക്ക് മാത്രം സ്വന്തം, വേറെ ആർക്കും മാന്താൻ കൊടുക്കില്ല. കേരളം മുഴുവൻ മാന്തി ഒരു പരുവമാക്കിയ രോഗേന്ദ്രൻ ആൻഡ് കമ്പനിക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. ഇനിയും തുടരട്ടെ മാന്തോട് മാന്ത്. പിണങ്ങാറായി സഖാവിനെ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ? എൻ്റെ ദൈവമേ, എവിടെ പോയോ എന്തോ? ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി സാറില്ലാതെ എന്താഘോഷമാണ് സഖാക്കൾക്ക്, കഷ്ടം തന്നെ. പിന്നെ പോസ്റ്ററുകളിലും മതിലുകളിലും സഖാവിനെ കാണാത്തതിൻ്റെ കാരണം എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആരോടും പറയണ്ട, പറയുന്നുമില്ല. അപ്പോൾ നമ്മുടെ വാർത്തകളൊക്കെ ഇഷ്ടമായല്ലോ. ഉരുപിടിച്ച വാർത്തകൾ വീണ്ടും ഉറയിലേക്ക് ഇടുകയാണ്. നമ്മുടെ എല്ലാ പരിപാടികളും കാണണം. തത്വമേ TV എല്ലാ പരിപാടികളും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.